വെൽക്കം ബാക്ക് ടു കിച്ചൻസ് വേൾഡ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്ന പായസമാണ്. ഇത് നല്ല ടേസ്റ്റും ആണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീട്ടിലേക്ക് എടുക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. 250 ml കപ്പിൽ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഗോതമ്പത്തിൽ അടങ്ങിയിരിക്കുന്ന വെള്ളയെല്ലാം നന്നായിട്ട് വറന്നു പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് 2 ടീസ്പൂണ് പശുനെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. നമ്മളിത് 3 മിനിറ്റ് വരെ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ നമുക്കിത് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഗോതമ്പത്തിൻ്റെ പായസം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടും എടുക്കുന്നുണ്ട്, അങ്ങനെയും ചെയ്യാം. ഞാനിത് ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 3 മിനിറ്റ് വരെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളറും ചേഞ്ച് ആവുന്നത് വരെ വറുത്തിട്ടെടുക്കുക. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കളറിലൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു വെള്ള കളറിലായിട്ട് വരും. നിങ്ങൾ കാണുന്നുണ്ടോ, കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സോസ് പാനിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം. ഗ്യാസ് ഞാൻ ഓഫാക്കിയിട്ടില്ല. സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് നുറുക്ക് ഗോതമ്പത്തിന് നമുക്ക് 4 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനിടയിൽ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ 1 കപ്പ് ശർക്കരയാണ് എടുത്തത്. 3 ശർക്കര എടുത്തിട്ടുണ്ട്, അത് നുറുക്കിയെടുത്തതാണ്. എന്നിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉരുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഗോതമ്പ് എന്തായെന്ന് ഇടക്കിടെ ചെക്ക് ചെയ്തിട്ട് നോക്കണം. അടിക്ക് പിടിച്ചു പോകണ്ട, വെള്ളമില്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഗോതമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേവാനുണ്ട്. ഒന്നുകൂടെ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. നമുക്ക് ശർക്കര എന്തായെന്ന് നോക്കാം. ശർക്കര നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരച്ചിട്ടെടുക്കാം. അരച്ചിട്ടില്ലെങ്കിൽ അതിലുള്ള അഴുക്കളെല്ലാം നമ്മളെ പായസത്തിലാണ് കിടക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കത് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ പായസം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. പായസം റെഡിയാകുന്ന സമയത്ത് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം 3 ടീസ്പൂണ് പശു നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം അണ്ടിപ്പരിപ്പ് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം തന്നെ നമ്മളെ അണ്ടിപ്പരിപ്പും അതേപോലെ കിസ്മിസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി നമുക്ക് വറുത്തിട്ടെടുക്കാം. എന്നാലത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായി തേങ്ങാക്കൊത്തലിട്ട് കഴിഞ്ഞാൽ. നുറുക്ക് ഗോതമ്പ് റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു പായസമാണ്. 15 മിനിറ്റ് മതി നമുക്ക് നുറുക്ക് ഗോതമ്പ് വേവിച്ചിട്ടെടുക്കാനേ. അപ്പോൾ തേങ്ങാക്കൊത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ശർക്കര ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗോതമ്പ് വെന്ത് കിട്ടില്ല. ഗോതമ്പ് വെന്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇത് കട്ടിയുള്ള പാലാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്തും കട്ടിയുള്ള പാലെടുക്കുക. ഓക്കെ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഏലക്കയും പഞ്ചസാരയും കൂട്ടിയിട്ട് പൊടിച്ചെടുത്തതാണ്. അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നേരത്തെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റുള്ള നുറുക്ക് ഗോതമ്പത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റുള്ള കിടിലം പായസം റെഡിയായി. ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസും മറ്റും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.